നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സ്വാമി ആനന്ദതീർത്ഥരുടെ 117ാം ജന്മവാർഷികാഘോഷം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. അധസ്ഥിത ജനതയുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഉന്നതിക്കായി സ്വജീവിതമർപ്പിച്ച സ്വാമി ആനന്ദതീർത്ഥരുടെ 117ാം ജന്മവാർഷികാഘോഷം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. രാവിലെ സമാധി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാട് മുഖ്യ പ്രഭാഷണം നടത്തി. ഹരിജൻ സേവക് സംഘം ചെയർമാൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. കെ വി സുഗതൻ പുസ്തകം ഏറ്റുവാങ്ങി. കെ പി ദാമോദരൻ, ടി വി വസുമിത്രൻ, ജോസ് മാത്യു എന്നിവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ഭാഗമായി പിലാത്തറയിൽ ബഹുജന റാലിയും സമൂഹ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ ഐ എ എസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്തായി മാറുന്നതിന്റെ ഭാഗമായി പിലാത്തറ കേന്ദ്രീകരിച്ച് പൊതുജന റാലി നടത്തി. ഗ്രീൻ ക്ലീൻ ചെറുതാഴം ക്യാമ്പയിന്റെ ഭാഗമായി ചെറുതാഴം പഞ്ചായത്ത് പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന് വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന് നടത്തിയിട്ടുള്ളത് പോലെ തന്നെയാണ് ജില്ലയിൽ പല പഞ്ചായത്തുകളും എല്ലാ പഞ്ചായത്തുകളും നമ്മുടെ ജില്ല പ്ലാസ്റ്റിക് ഫ്രീ ജില്ലയായിട്ട് മാറാനുള്ള ശ്രമങ്ങൾ എല്ലാ പഞ്ചായത്തുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതാളം ഗ്രാമപഞ്ചായത്തും ഇത്തരത്തിലുള്ള പരിപാടിയും ബോധവൽക്കരണം പങ്കെടുക്കുന്നത് വളരെ ഒരു നല്ല ആവേശത്തോടു കൂടി ഇത് സംഘടിപ്പിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വിഷയമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി കെ വി സതീശൻ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ, സി എം വേണുഗോപാലൻ, എം വി രാജീവൻ, കെ അംബുജാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനുവരി 7-8 തീയതികളിൽ പിലാത്തറയിൽ ബദൽ ഉൽപ്പന്ന മേള സംഘടിപ്പിക്കും. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിച്ച് ഏവരെയും വിസ്മയിപ്പിക്കുകയാണ് മാടായിപ്പാറ. ചരിത്രവും ഐതിഹ്യവും ആചാരങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന ഈ ഭൂമിക ഇനി എത്രനാൾ ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. 600 ഏക്കറിൽ പ്രകൃതിയൊരുക്കിയ വിസ്മയമാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് മാടായിപ്പാറ സമ്മാനിക്കുന്നത്. ഒപ്പം ചരിത്രവും ഐതിഹ്യവും ആചാരങ്ങളും ഈ ഭൂമികയിൽ ഇഴചേർന്ന് കിടക്കുന്നു. ഗ്രീഷ്മകാലത്തെ കൊടുംചൂടിൽ പുൽനാമ്പുകൾ വാടി സ്വർണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ വീടിന്റെ മേൽക്കൂരമേയാനും മറ്റും ഈ പുല്ലാണ് ഉപയോഗിച്ചിരുന്നത്. സുവർണശോഭയിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന പുൽമേട് മനോഹരമായ കാഴ്ചയാണ്. ഇന്നു കണ്ട കാഴ്ചയായിരിക്കില്ല നാളെ മാടായിപ്പാറ കാട്ടിത്തരുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് പാറയിൽ വിരിയുന്ന സസ്യങ്ങൾക്കും മാറ്റമുണ്ട്. മഴക്കാലത്ത് മാടായിപ്പാറയ്ക്ക് ഹരിതഭംഗിയും ഓണക്കാലത്ത് കാക്കപ്പൂക്കൾ വിരിഞ്ഞ് നീലനിറവുമാണ്. വമ്പൻ പദ്ധതികൾ മാടായിപ്പാറയിലൂടെ കടന്നുപോകുമ്പോൾ ഇത്തരം കാഴ്ചകൾ ഇനി എത്ര നാൾ ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം പാണച്ചിറ എ കെ ജി സെന്ററിൽ ഒരുക്കിയ കുതിരുമ്മൽ കൃഷ്ണൻ സ്മാരക ഹാൾ ഉദ്ഘാടനം നടന്നു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വലതുപക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പാർട്ടി, അതാണ് സിപിഐഎം. ആ സിപിഐഎം കൂടുതൽ ശക്തിപ്പെടണം. സംഘടനാപരമായി പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടണമെങ്കിൽ പാർട്ടിക്ക് ആഫീസ് സൗകര്യം വേണം. ഇന്ന് ആഫീസിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതല്ല പാർട്ടി കാണുന്നത്. ആ ബ്രാഞ്ച് പ്രദേശത്തെ വീടുകൾ, ആ വീടുകളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ, ചെറിയ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ എല്ലാവരുമായിട്ടും ദൃഢതരമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചുകൊണ്ടാണ് സിപിഐഎം പ്രവർത്തിക്കേണ്ടത്. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എം വി ജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം കെ വി വാസു, കുഞ്ഞമംഗലം സൗത്ത് ലോക്കൽ സെക്രട്ടറി വി ശങ്കരൻ, എം വി അശോകൻ, കെ മുകുതൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് പുനർജനി നാടൻ കലാം നാട്ടറിവ് പഠന കേന്ദ്രം കുഞ്ഞമംഗലം അവതരിപ്പിച്ച വായ്ത്താരി നാടൻ പാട്ടും അരങ്ങേറി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ.
ഈ വർഷത്തെ പ്രവാസി ഭാരതീയ കർമ്മരത്ന പുരസ്കാരത്തിന് എം വി മുഹമ്മദ് നജീബ് മുട്ടം അർഹനായി. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രവാസി എൻ ആർ ഐ കോർഡിനേഷൻ കമ്മിറ്റിയും എൻ ആർ ഐ ബുള്ളറ്റിനും ചേർന്നാണ് കർമ്മരത്ന അവാർഡിന് അർഹരെ തെരഞ്ഞെടുക്കുന്നത്. സേവനം ജീവിതമാക്കിയ പിതാവിന്റെ അതേ വഴിയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് നജീബ്. കണ്ണൂർ ജില്ലയിലെ അനേകം പ്രസ്ഥാനങ്ങളിൽ കർമ്മനിരതമായ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. മത, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം. സുന്നി യുവജന സംഘം, മഹൽ ഫെഡറേഷൻ, പ്രവാസി ലീഗ്, മുസ്ലിം ലീഗ് എന്നിവയുടെ പ്രാദേശിക തലം മുതൽ ജില്ല വരെ സേവനം വ്യാപിച്ചു കിടക്കുന്നു. ചരിത്രപ്രസിദ്ധമായ മാടായിപ്പള്ളി കമ്മിറ്റി അംഗം, മാടായിപ്പള്ളി വനിതാ കോളേജ് അംഗം, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങി നിരവധി സേവന മേഖലകളിൽ വ്യാപൃതനാണ് ഇദ്ദേഹം. 20 വർഷത്തോളം യു എ ഇയിൽ ജോലി ചെയ്തു. അവിടെ കെ എം സി സിയുടെ കർമ്മരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. പ്രവാസികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇദ്ദേഹം. സേവന രംഗത്ത് സദാ കർമ്മനിരതമായ നജീബിന് അനേകം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ജനുവരി 11 തിരുവനന്തപുരത്ത് വെച്ചാണ് പുരസ്കാരം സ്വീകരിക്കുക. 20th പ്രവാസി ഭാരതീയ ദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം നൽകുന്നത്. നജീബ് മുട്ടം എന്ന എനിക്ക് ഈ വർഷത്തെ 20th പ്രവാസി ഭാരതി പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. വാജ്പേയി സർക്കാർ തുടക്കം കുറിച്ച കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉപരാഷ്ട്രപതി കേന്ദ്രത്തിൽ വെച്ചാണ് വിതരണം ചെയ്യൽ. കൊറോണ ആയതിനു ശേഷം, കോവിഡ് ആയതിനു ശേഷം അത് അതാത് സ്റ്റേറ്റിലെ ഗവർണറിലേക്ക് ചുരുക്കിക്കൊണ്ട് സമ്മാനിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ വരുന്ന 11th 4:30 തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണറിൽ നിന്ന് ഈ വിനീതൻ ആ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. കണ്ണൂർ ജില്ലയിലെ മാടായി പഴയങ്ങാടിയിൽ മർഹൂം കെ മഹ്മൂദ് ഹാജിയുടെയും നഫീസ ഹജുമയുടെയും മകനാണ് നജീബ്. ഫാത്തിബി കോവപ്പുറത്താണ് ഭാര്യ. നബീൽ, നദീം, നബീല, ജാസ്മിന എന്നിവരാണ് മക്കൾ. ഇപ്പോൾ മുട്ടത്ത് കുടുംബസമേതം താമസിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെങ്കല പ്രതിമ നിർമ്മിക്കാൻ ആവശ്യമായ ഓട്, പിച്ചള സാധനങ്ങളുടെ സമാഹരണം ആശ്രമ പരിസരത്ത് നടന്നു. പ്രതിമ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹ സാമഗ്രികളുമായി നിരവധി പേരാണ് ആശ്രമത്തിലെത്തിയത്. 1931 സ്വാമി ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയം 90 വർഷം പൂർത്തിയായി അതിന്റെ നവതി ആഘോഷ നിറവിലാണ്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ ആശ്രമത്തെ നവീകരിക്കുന്നതിനായി സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് മുന്നിട്ടിറങ്ങുകയും ആശ്രമത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടു തന്നെ കെട്ടിടം പുനർനിർമ്മിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. 50 ലക്ഷം രൂപ ചെലവിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ 90% പൂർത്തിയായി കഴിഞ്ഞു. ഇതോടൊപ്പം ആശ്രമത്തിന്റെ നവതി ആഘോഷ ഭാഗമായി ശ്രീനാരായണ ഗുരുവിന്റെയും സ്വാമി ആനന്ദ തീർത്ഥരുടെയും മഹാത്മാഗാന്ധിയുടെയും വെങ്കല പ്രതിമകൾ സ്ഥാപിക്കുവാനും തീരുമാനിച്ചു. 3 പ്രതിമകളുടെയും നിർമ്മാണത്തിനാവശ്യമായ ഓട്, പിച്ചള സാമഗ്രികൾ പൊതുസമൂഹത്തിൽ നിന്ന് സ്വീകരിക്കാൻ തീരുമാനിച്ചത് പ്രകാരം നിരവധി പേരാണ് ലോഹ സാമഗ്രികളുമായി ഞായറാഴ്ച ആശ്രമ പരിസരത്ത് എത്തിച്ചേർന്നത്. 3 പ്രതിമകൾക്കുമായി 1500 കിലോയോളം വെങ്കലമാണ് ആവശ്യമായുള്ളത്. ശ്രീനാരായണ വിദ്യാലയത്തിന്റെ നവതി ആഘോഷ ഭാഗമായി ആശ്രമത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നവംബർ 26 പൂർത്തിയാകുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. 90 വർഷം പൂർത്തിയായി നവതി ആഘോഷത്തിന്റെ നിറവിലാണ് ശ്രീനാരായണ വിദ്യാലയം. അതിനിടയിൽ കാലപ്പഴക്കത്താൽ ശ്രീനാരായണ വിദ്യാലയം എന്ന ആ സ്ഥാപനത്തിൻ്റെ ജീർണത കൊണ്ട് പല ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയുണ്ടായപ്പോൾ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് അതിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പൂർണ്ണമായി ഇതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കെട്ടിടം പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയാണുണ്ടായത്. ആ രീതിയിൽ ഏതാണ്ട് 50 ലക്ഷം എസ്റ്റിമേറ്റ് കണക്കൊക്കെ ഈ പഴയ ഏതാണ്ട് 90% പ്രവർത്തനവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 40 ലക്ഷം രൂപയോളം ഈ പ്രവർത്തനത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളതും അടിയന്തരമായി ഞങ്ങൾ പൂർത്തിയാക്കുവാനാണ് തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭിന്നശേഷി കുട്ടികളെ അകറ്റി നിർത്താതെ സമൂഹത്തോട് ചേർത്ത് നിർത്താൻ അമ്മമാരുടെ കൂട്ടായ്മ. പയ്യന്നൂർ പേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയുടെ സഹകരണത്തോടെ പെരുമ്പയിലെ സിന്തറ്റിക് ടർഫിൽ ഭിന്നശേഷി കുട്ടികൾക്കായി കായിക വിനോദമൊരുക്കി. ഒട്ടേറെ കഴിവുകളുള്ള ഈ ഭിന്നശേഷി കുട്ടികളെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇവരെ അകറ്റി നിർത്തേണ്ടവരല്ലെന്നും ചേർത്തു പിടിച്ചാൽ
വിവിധങ്ങളായ കഴിവുകളാൽ ഈ നാടിന്റെ തന്നെ മുത്തുകളായി മാറുമെന്നത് മുന്നിൽ കണ്ടാണ് പയ്യന്നൂരിന്റെ മുത്തുകൾ എന്നർത്ഥം വരുന്ന പയ്യന്നൂർ പേഴ്സ് ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർ ചേർന്ന് ആരംഭിച്ചത്. പയ്യന്നൂർ പേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മമാരുടെ ഒരു കൂട്ടായ്മ. ഇപ്പം ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, സോഷ്യലൈസേഷൻ മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടാക്കുക എന്നില്ല ഒരു ലക്ഷ്യത്തോടു കൂടി അമ്മമാർ തുടങ്ങിയ ഒരു സംരംഭമാണിത്. പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കുട്ടികളെ ഇപ്പം സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം മറ്റു കുട്ടികളുമായിട്ടുള്ള മിംഗ്ലിംഗ് നടത്താനും എല്ലാ കുട്ടികളും, കാരണം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവർ, എല്ലാത്തിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവിധ കഴിവുകളുള്ള കുട്ടികളെ നമുക്ക് സമൂഹങ്ങളിലേക്ക് കൊണ്ടുവരിക, എല്ലാത്തിലും എത്തിച്ചേരുക എന്നുള്ള ഒരു മുഖ്യ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചത്. ഇപ്പം ഇതെന്ന് വെച്ചാൽ ഓൾ കേരള ലെവലിൽ ഉണ്ട്. എല്ലാ ഫസ്റ്റ് തുടങ്ങിയത് തൃശ്ശൂർ പേഴ്സ് എന്നില്ല അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ എല്ലാ ഇപ്പം മലപ്പുറം പേഴ്സ് എല്ലാ ജില്ലകളിലായിട്ടും ഇതുപോലെ പേഴ്സ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഇത് ഇങ്ങനെയുള്ള ഭിന്നശേഷി കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക, സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് ഉള്ളത്. ലോക്ഡൌൺ മുതൽ പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെയായി പോയ ഈ കുട്ടികളുടെ ദയനീയ അവസ്ഥ കണ്ടതിനാൽ അവരെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ അമ്മമാർ ചെയ്തു വരുന്നത്. ഈ സദുദ്ദേശം കണ്ടറിഞ്ഞ മുഴുവൻ പേരും നിറഞ്ഞ മനസ്സോടെ എല്ലാ സഹായങ്ങളും ഇവർക്ക് ചെയ്തു വരുന്നുമുണ്ട്. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനായി കൃത്യമായ പരിശീലനം നൽകാൻ പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി മുന്നോട്ട് വന്നു. ഇവരുടെ പരിശീലനത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കുരുന്നുകൾക്കുണ്ടായി എന്നാണ് പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി ഭാരവാഹികൾ പറയുന്നത്. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമീൻ്റെ പിന്നെ ഭാരവാഹികളും പ്രവർത്തകരുമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടികൾ കുറച്ച് കുട്ടികൾ ഉണ്ട്. അവർക്ക് സ്പോർട്സ് സംബന്ധമായിട്ടും ഇതിൽ അവർ ആരോഗ്യപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഇതിൻ്റെ സംഘാടകർ വന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അക്കാദമി അത് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പരിശീലനങ്ങൾ കൊടുത്ത് അവരെ ഉല്ലാസമാനമായിട്ട് മാറ്റേണ്ട ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് തന്നെ ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ബാച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ രണ്ട് മാസം കഴിയുമ്പോൾ കുട്ടികൾ നല്ല മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോച്ചസ് നമ്മളെല്ലാവരും അതുസരി ചാലഞ്ചായി എടുത്ത് ഈ കുട്ടികളെ സാധാരണ നോർമൽ കുട്ടികളാക്കി മാറ്റാൻ പറ്റില്ല. എല്ലാ പരിപാടിയും എന്ത് സഹകരണത്തിൽ നമ്മളെല്ലാവരും അതുപോലെ പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി കൂടിയുണ്ട്. കായികക്ഷമതാ പരിശീലനത്തിനായി ഇറങ്ങുന്ന ഈ കുരുന്നുകൾക്ക് വേണ്ടുന്ന ജേഴ്സികൾ മുഴുവൻ നൽകിയത് പയ്യന്നൂർ സ്റ്റേഷനിലെ SI രമേശനാണ്. ശരീരത്തിന്റെ ബാലൻസ് കൃത്യമായി ചെയ്യാൻ കഴിയാത്ത ചില കുരുന്നുകളെ ഏതെങ്കിലും ഒരു മൈതാനത്ത് പരിശീലിപ്പിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അമ്മമാർ ചേർന്ന് പെരുമ്പയിലെ ടർഫ് തങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയാനായി ടർഫ് ഓണർ ശിഥിലിനെ സമീപിച്ചു. ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തികച്ചും സൗജന്യമായി തന്നെ നൽകാമെന്നായിരുന്നു. അങ്ങനെ ടർഫിലെത്തിയ കുട്ടികൾ മധുരം കഴിക്കുന്നതും കൂട്ടം കൂടി കളിച്ചുല്ലസിക്കുന്നതും കണ്ടു നിൽക്കുന്നവരുടെ കണ്ണും മനസ്സും നിറക്കുന്നതായി. ഭിന്നശേഷിക്കാരായ ഈ കുരുന്നുകളെയും വീടിനുള്ളിൽ അടച്ചിടാതെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക, മറ്റു കുട്ടികൾക്കൊപ്പം നല്ല പൗരന്മാരായി ഇവരെ വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് പയ്യന്നൂർ പേഴ്സിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. ഇതിന് നമുക്കും കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നൽകി വരുന്ന വാർഷിക ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് BLO പയ്യന്നൂർ നിയോജക മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു.
പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടന സമ്മേളനം ചെയ്തു. ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിനകത്തെ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രളയകാലത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ആ ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് നമ്മൾ വീണ്ടും ലോകമാകെ വലിയ ഭീതിയോടുകൂടി നോക്കേണ്ടിട്ടുള്ള കോവിഡ് മഹാരോഗം. സമ്മേളനത്തിൽ കെ വി നളിനി അധ്യക്ഷയായി, സംസ്ഥാന കമ്മിറ്റി അംഗം ടി രമേശ് സംഘടനാ റിപ്പോർട്ടും എം കെ അശോക്കുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. വി വിനോദ്കുമാർ, മണിയറ ചന്ദ്രൻ, പി വി സഹീർ, എ കെ കുഞ്ഞികൃഷ്ണൻ, കെ പി അജിതകുമാരി, പി വി പവിത്രൻ, കെ വി രാധാകൃഷ്ണൻ, പി ജെ മേരി ജോസഫ് എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് മികച്ച അംഗനവാടി അധ്യാപിക ഒ വിമല, ബി എൽ ഒ ഇ രവീന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷ്, നീന്തൽ താരം സി ചന്ദ്രൻ എന്നിവരെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡി ടി പി സി നിയന്ത്രണത്തിലുള്ള പുതിയങ്ങാടി ചൂട്ടാട് പാർക്കിലെ ശുചിമുറിയിൽ നിന്നും മലിനജലം പുറത്തേക്കൊഴുകുന്നു. പ്രദേശം പകർച്ചവ്യാധി ഭീഷണി. നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ചൂട്ടാട് പാർക്കിലെ ശുചിമുറിയിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്കൊഴുകുകയാണ്. ടാങ്കുകൾ നിറഞ്ഞതാണ് ഇതിന് കാരണം. അസഹ്യമായ ദുർഗന്ധം കാരണം ഇതിന് സമീപത്ത് പോലും നിൽക്കാൻ സാധിക്കില്ല. മലിനജലം ഒഴുകി പാർക്കിലെ കുട്ടികളുടെ റൈഡിന് സമീപത്ത് വരെ എത്തുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സന്ദർശകർ എത്തുന്ന ഇവിടെ ആവശ്യമായ ശുചിമുറി സൗകര്യമില്ലാത്തത് ഏറെ ദുരിതമാകുന്നുണ്ട്. അവധിക്കാലമായതിനാൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും സഞ്ചാരികൾ എത്തുന്നുണ്ട്. ശുചിമുറി സൗകര്യം ഒരുക്കാൻ ഡി ടി പി സിയോ പാർക്ക് നടത്തിപ്പുകാരോ തയ്യാറാക്കണമെന്നാണ് സന്ദർശകർ. ഐ ആർ പി സി പയ്യന്നൂർ സോണൽ കമ്മിറ്റി വളണ്ടിയർ സംഗമം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. സോണൽ രക്ഷാധികാരി വി കുഞ്ഞികൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. പതിനെട്ട് കോടി മറ്റുമാണ് മരുന്നിന്റെ വില. അതിപ്പോ പലയിടങ്ങളിലും ചികിത്സാ സഹായ കമ്പനികൾ രൂപീകരിച്ച് ജനങ്ങളിൽ നിന്ന് സംഭാവന സമാഹരിച്ചുകൊണ്ട് ഐ ആർ പി സി നടത്തി വരുന്ന ഹോം കെയർ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സന്നദ്ധ പ്രവർത്തകരായ വളണ്ടിയർമാരുടെ സംഗമവും പരിശീലന ക്ലാസും സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നഗരസഭാ തലത്തിൽ മാതൃകാപരമായ സേവനം നടത്തിയ എം കെ അജേഷിനെ അനുമോദിച്ചു. ഐ ആർ പി സി സോണൽ കൺവീനർ പി വി ലക്ഷ്മണൻ നായർ അധ്യക്ഷനായി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് വിഭാഗം സിസ്റ്റർ പി സി പൊന്നമ്പിളി, പയ്യന്നൂർ ജി ടി എച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് സ്വപ്ന എസ് ഗോപാൽ എന്നിവർ ക്ലാസ് എടുത്തു. ടി വിശ്വനാഥൻ, ഐ ആർ പി സി ജോയിന്റ് സെക്രട്ടറി വി വി പ്രീത, സോണൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ഇ കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചെറുപ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷനായി. സ്ഥിരം സമിതി ചെയർമാൻമാരായ എം ബാലകൃഷ്ണൻ, കെ കെ ജോയ്, ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ, വിനോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയുടെ പുതുവത്സരാഘോഷം ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ടി മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം പയ്യന്നൂർ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാലമാവും ഈ കാലം പുതിയ വർഷം എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ആദ്യം തന്നെ അറിയിക്കാം. ലോക ഫുട്ബോളിലും പല രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടാവും. പത്രം വായിക്കുമ്പോൾ സ്പോർട്സ് പേജ് കൂടി എല്ലാവരും വായിക്കുന്നതാണ് തോന്നുന്നത് അല്ലേ? ബാർസലോണയുടെ 5-6 കളിക്കാർ പ്രധാനപ്പെട്ടവർക്ക് കോവിഡായി. റയൽ മാഡ്രിഡിൻ്റെ താരങ്ങൾക്കെല്ലാം അതിൽ അത്ര തന്നെ ആളുകൾക്ക് അവിടെയും അങ്ങനെ പല ആളുകളും കോവിഡ് ഉണ്ടെങ്കിലും അതിനോട് അതിനെ ആ രോഗത്തെ അതിജീവിച്ച് കൂടുതൽ ഊർജ്ജസ്വലമായി ലോക ഫുട്ബോൾ പോവാണ്. പി എഫ് എ ചെയർമാൻ ടി വിശ്വനാഥൻ അധ്യക്ഷനായി. പയ്യന്നൂർ തഹസിൽദാർ കെ ബാലഗോപാലൻ, പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് മാസ്റ്റർ, കെ ഷൈജു, പോത്തേര കൃഷ്ണൻ, എം സഞ്ജീവൻ, സി വി ദിലീപ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആശാ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
ആശാവർക്കർമാരുടെ മാസവേതനം നിശ്ചിത തീയതിക്ക് മുൻപ് തന്നെ നൽകണമെന്ന് ആശാവർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പി പ്രീത അധ്യക്ഷത വഹിച്ചു. കെ കെ കൃഷ്ണൻ, യു വി രാമചന്ദ്രൻ, രജനി മോഹൻ, എൻ ശ്രീജ, സി സുജാത, പി ജി സജിനി എന്നിവർ സംബന്ധിച്ചു. ഭാരവാഹികളായി പി പ്രീത, സി സുജാത, എം കെ ശോഭന എന്നിവരെ തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാവിച്ചേരി ചീർമക്കാവ് റേഷൻ ഷോപ്പ് കോൺക്രീറ്റ് റോഡ് തുറന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ അത്തായി പത്മിനി, മുൻ കൌൺസിലർ കെ എം ശ്രീകാന്ത്, ടി മോഹനൻ, കെ വി പവിത്രൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരിങ്ങോം വയക്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ അരവഞ്ചാൽ കണ്ണങ്കൈ കോളനിയിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് കൃഷിഭവൻ ഭക്ഷ്യസുരക്ഷാ ഗ്രൂപ്പ് മുഖേനയാണ് അരവഞ്ചാൽ കണ്ണങ്കൈ കോളനിയിൽ പച്ചക്കറി കൃഷി നടപ്പാക്കിയത്. കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ പി രവീന്ദ്രൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ജി നിഷ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ കെ വിജയൻ എന്നിവർ സംബന്ധിച്ചു. തക്കാളി, പച്ചമുളക്, വഴുതന, കോളിഫ്ലവർ തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്ത് വിളവെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഏരിയം പുരോഗമന യുവജന കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം സമാപിച്ചു. സമാപന സമ്മേളനം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസക്കാലമായി ഏരിയംപുഴയിൽ പുരോഗമന യുവജന കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. ലക്ഷ്മണൻ പയ്യന്നൂരാണ് പരിശീലകൻ. 33 കുട്ടികളാണ് ക്യാമ്പിൽ വെച്ച് നീന്തൽ പരിശീലിച്ചത്. സമാപന സമ്മേളനം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ നീന്തൽ പഠിപ്പിക്കാൻ നമുക്ക് തീർച്ചയായും പ്രത്യേക പരിശീലനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ നീന്തൽ അറിയുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ചടങ്ങിൽ വെച്ച് പരിശീലകൻ ലക്ഷ്മണൻ പയ്യന്നൂർ, നാഷണൽ മീറ്റിൽ നീന്തലിൽ പങ്കെടുത്ത ചന്ദ്രൻ മാസ്റ്റർ വെള്ളൂർ എന്നിവരെ ആദരിച്ചു. കെ സി മനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജിതേഷ് രഘുലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ഷോപ്രിക്സ് ഒരുക്കിയ ബാക്ക് ടു സ്കൂൾ ലക്കി ഡ്രോ കോണ്ടസ്റ്റിലെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത സമ്മാനദാനം നിർവഹിച്ചു. പയ്യന്നൂർ ഷോപ്രിക്സ് ബാക്ക് ടു സ്കൂൾ ലക്കി ഡ്രോ കോണ്ടസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. സ്നേഹവും സാഹോദര്യവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ദിനങ്ങളാകട്ടെ 2022 ദിനങ്ങൾ എന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്നതാണ്. ചടങ്ങിൽ മാനേജിംഗ് പാർട്ട്ണർമാരായ മുഹമ്മദ് ഷാഹിദ് സി പി വി, മാജിദ് സി പി വി, ഇബ്രാഹിം, മാനേജർ പി വി പ്രവീൺകുമാർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ നയിച്ച സംഗീത സായാഹ്നവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വടാതെ സൂക്ഷിച്ചാൽ ഓമനച്ചുണ്ടത്ത് എന്താണ് ഒരുമ നൽക. ന്യൂസ് ഓവർ സമാപിച്ചു. നമസ്കാരം.